മൂക്കിലും ചെവിയിലും പഞ്ഞി നിറച്ച ശേഷം മുഖത്തു മുഴുവൻ സെല്ലോടേപ്പ് ഒട്ടിച്ച പ്ലാസ്റ്റിക് കവർ തലവഴി മൂടി മുഖം മറച്ച നിലയിൽ മൃതദേഹം വിചിത്രമായ ആത്മഹത്യാ രീതി മരടിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യയാണെന്ന പ്രാഥമിക നിഗമനം വന്നിരിക്കുന്നു സംഭവത്തിൽ എല്ലാ വശങ്ങളും പരിശോധിച്ച് വരികയാണെന്ന പോലീസ് വ്യക്തമാക്കി സംഭവം ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം മറ്റ് സംശയങ്ങളൊന്നും നിലവിലില്ല വളരെ വിചിത്രമായ ആത്മഹത്യാ രീതിയാണ് പെൺകുട്ടി സ്വീകരിച്ചിരിക്കുന്നത് അതിനാൽ എല്ലാ വശങ്ങളും പരിശോധിച്ച് വരികയാണെന്നും കേസിൽ അന്വേഷണം തുടരുകയാണെന്നും മരട് പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് മരട് മുസ്ലിം പള്ളിക്ക് സമീപം മണ്ടാത്തറ റോഡിൽ നെടുംപറമ്പിൽ ജോസഫിന്റെയും ജെസ്സിയുടെയും മകൾ 17-കാരി നഹസിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ 7-ന് എഴുന്നേൽക്കാറുള്ള കുട്ടി 9 മണിയായിട്ടും എഴുന്നേൽക്കാതിരുന്നതിനാൽ കുട്ടിയുടെ അച്ഛനും സഹോദരിയും ചേർന്ന് അയൽക്കാരെ വിളിച്ചുകൊണ്ടുവന്ന് വാതിൽ ചവിട്ടിപ്പൊളിച്ചു നോക്കിയപ്പോഴാണ് കുട്ടി മരിച്ചു കിടക്കുന്നതായി കണ്ടത് വായിലും മൂക്കിലും ചെവിയിലും പഞ്ഞി നിറച്ച ശേഷം മുഖത്ത് മുഴുവൻ സെല്ലോട്ടെ പൊട്ടിച്ച പ്ലാസ്റ്റിക് കവർ തലവഴി മൂടി മുഖം മറച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു സംഭവം കൊലപാതകമാണോ എന്ന സംശയം ഉണർന്നുവെങ്കിലും വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അതിന്റെ ഒരു ലക്ഷണങ്ങളും കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് മാത്രമല്ല പെൺകുട്ടിയുടെ ഡയറിയിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട് ഞാൻ പോകുന്നു എന്നെ ശല്യപ്പെടുത്തരുത് എന്നാണ് ഡയറിയിൽ എഴുതിയിരുന്നത് ഡയറി വിശദമായി പരിശോധിച്ചപ്പോൾ പെൺകുട്ടി മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നു എന്ന് മനസ്സിലായെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന് വീട്ടിൽ വഴക്ക് പറഞ്ഞിരുന്നു ഇതാകാം മാനസിക സമ്മർദ്ദത്തിന് കാരണമായതെന്നാണ് ഉദ്യോഗസ്ഥർ കരുതുന്നത് പഠിക്കാൻ മിടുക്കിയായ പെൺകുട്ടി ഇന്റർനെറ്റിലും മറ്റും തിരഞ്ഞാണ് ഇത്തരമൊരു ആത്മഹത്യാ രീതി അവലംബിച്ചതെന്നാണ് നിഗമനങ്ങൾ ഇത്തരം വിചിത്രമായ രീതിയിൽ ജീവൻ ഒടുക്കിയ സംഭവങ്ങൾ അപൂർവമായി തന്നെ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും മരിക്കാൻ ഭയമുള്ളതിനാലാകാം പതിയെ മരണം സംഭവിക്കുന്ന രീതി പെൺകുട്ടി തിരഞ്ഞെടുത്തതെന്നും പോലീസ് ഉദ്യോഗസ്ഥർ കരുതുന്നുണ്ട് ശ്വാസം മുട്ടിയാകാം മരണം സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണത്തിൽ വ്യക്തത വരുത്താനാകൂ അതേസമയം കുട്ടിയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അവ പരിശോധിച്ച് വരികയാണ് സൈബർ സെല്ലിന്റെ വിശദമായ പരിശോധനയിൽ തന്നെയാണ് മൊബൈലിൽ നിന്നുള്ള വിവരങ്ങളും ലഭ്യമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ പഠിക്കാൻ മിടുക്കിയായ വിദ്യാർത്ഥിനി കഴിഞ്ഞ ദിവസം നടന്ന ക്ലാസ് പരീക്ഷയിൽ 1-2 മാർക്കിന്റെ കുറവുണ്ടായതിനാൽ പിതാവ് ശാസിച്ചതായും അറിയുന്നുണ്ട് സംഭവ സമയത്ത് വീട്ടിൽ പിതാവ് മൂത്ത സഹോദരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാതാവ് ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പിറന്നാൾ ആഘോഷത്തിന് കൂട്ടുകാരെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് ആഘോഷിച്ചിരുന്നു മൃതദേഹം ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മുറിയിൽ നിന്നും ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചതായി മരട് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഞാൻ പോകുന്നുവെന്ന് മാത്രമാണ് കുറിപ്പിൽ ഉണ്ടായിരുന്നതെന്നും മരണത്തിൽ അസ്വാഭാവികത പ്രാഥമിക അന്വേഷണത്തിൽ ഇല്ല എന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ അസ്വാഭാവികത ഉണ്ടോ എന്നറിയാൻ സാധിക്കൂവെന്നും പോലീസ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് കുട്ടിയുടെ മൊബൈൽ ഫോൺ പോലീസ് പരിശോധിച്ച് വരികയാണ് മരണത്തിലെ അസാധാരണത്വം പോലീസിനെ വലച്ചുവെങ്കിലും തുടരന്വേഷണത്തിൽ ആത്മഹത്യ തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപൂർവമായി ചിലരെങ്കിലും ഈ രീതി മരണത്തിന് തിരഞ്ഞെടുക്കാറുണ്ടെന്ന് വിദഗ്ധരിൽ നിന്ന് മനസ്സിലാക്കാനായെന്നും പോലീസ് വ്യക്തമാക്കി നേരത്തെ സമാന രീതിയിൽ 3 പേരെങ്കിലും മരിച്ചതായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് കൊലപാതകമെന്ന് സംശയിക്കത്തക്ക നിലയിൽ മുറിയിൽ ഒന്നുമില്ലെന്നും ആരും പുറത്തേക്ക് രക്ഷപ്പെട്ടതിന്റെ ഒരു ലക്ഷണങ്ങളില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്.